ഗാസയിലെ ജനങ്ങൾക്കുള്ള സൗദി അറേബ്യയുടെ 1050 ടൺ സഹായം ജിദ തുറമുഖത്ത് നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു. നേരത്തെ 11 ദുരിതാശ്വാസ വിമാനങ്ങൾ സൗദിയിൽ നിന്നും ഗാസയിലെ ജനങ്ങൾക്കുള്ള സഹായവുമായി പോരുന്നെങ്കിലും കപ്പൽ വഴി സഹായം വിതരണം ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഈജിപ്തിൽ എത്തിച്ചേർന്ന ശേഷമായിരിക്കും ഗാസയിൽ സഹായങ്ങൾ വിതരണം ചെയ്യുക. സംഘർഷം മൂലം ദുരിതമനുഭവിക്കുന്ന ഫലസ്തീൻ ജനതയെ സഹായിക്കുവാനുള്ള അത്യാവശ്യ സാധനങ്ങൾ അടങ്ങിയ കിങ് സൽമാൻ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്സ് ആൻഡ് റിലീഫ് സെന്ററിൻ്റെ കപ്പൽ ഇന്നാണ് ജിദ്ദ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ടത്. ഈജിപ്തിലെ പോർട്ട് സൈദിലേക്കുള്ള സൗദി മാനുഷിക സമുദ്രപാലത്തിൻ്റെ ഉദ്ഘാടന യാത്രയിൽ 1050 ടൺ സഹായ വസ്തുക്കളാണ് ജിദ്ദയിൽ നിന്നും പുറപ്പെട്ട കപ്പലിലുള്ളത്. ഭക്ഷണം, മെഡിക്കൽ വസ്തുക്കൾ, പാർപ്പിട സൗകര്യങ്ങൾ എന്നിവയെല്ലാമാണ് കപ്പലിൽ ഉള്ളത്. തിരുഗേഹങ്ങളുടെ സൂക്ഷിപ്പുകാരൻ സൽമാൻ രാജാവും കിരീടവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും ചേർന്ന് സംവിധാനം ചെയ്ത ഗാസയിലെ ഫലസ്തീൻ ജനതയെ സഹായിക്കുവാനുള്ള സൗദി ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് ഈ സഹായങ്ങൾ. ഇതിനു മുമ്പ് സൗദി അറേബ്യ 11 ദുരിതാശ്വാസ വിമാനങ്ങൾ ഈജിപ്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി എത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇതാദ്യമായാണ് കപ്പൽ വഴിയുള്ള സഹായങ്ങൾ അയക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ജിദ്ദ.